വേൾഡ് വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് വെസ്റ്റാൻ ചക്കരക്കൽ മട്ടന്നൂർ. നല്ല നല്ല മരങ്ങൾ, നല്ല നല്ല ഡിസൈനുകളിൽ മാംഗോഡോസ്. മാംഗോഡോസ് നിയർ ഗൂഗിൾ ഓഡിറ്റോറിയം ചക്കരക്കൽ. ആഞ്ജനേയ സ്റ്റീൽ ചക്കരക്കൽ. വൈഫ് മലയാളിയാണല്ലേ? ഞാൻ കലാമണ്ഡലം കാലോസ് ചെണ്ട. ഹാപ്പി ഓണം ബ്രോ. കല്യാൺ സിൽക്സ്. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, വാർത്തകളിലേക്ക്. സംസ്ഥാനത്താകെ പ്രളയ ദുരിതങ്ങൾ തുടരുകയാണ്. ഇന്നും ശക്തമായ മഴ പെയ്തു. നിരവധി കുടുംബങ്ങളെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കണ്ണൂരിൽ കനത്ത മഴയിൽ മലയോര മേഖലയിലെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി. 1200 പേർ ജില്ലയിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുകയാണ്. കനത്ത മഴയിൽ നിരവധി വീടുകളും നിലംപൊത്തി. സംസ്ഥാനത്തൊട്ടാകെ പ്രളയ ദുരിതങ്ങൾ തുടരുകയാണ്. കണ്ണൂരിലും ഇന്ന് ശക്തമായി മഴ പെയ്തു. ഇരിട്ടി താലൂക്കിലെ കൊട്ടിയൂർ അമ്പായത്തോട് രാവിലെയോടെ ഉരുൾപൊട്ടലുണ്ടായി. തളിപ്പറമ്പ് താലൂക്കിലെ മൊറോഴ വില്ലേജിൽ ബക്കളം ലക്ഷം വീട് കോളനിയിൽ വീട് നിലംപൊത്തി. ഗുരുതരമായി പരിക്കേറ്റ കമലമെന്ന സ്ത്രീയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശിവപുരം വില്ലേജിൽ കുണ്ടേരിപ്പൊയിൽ 14 വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ ബന്ധുവീടുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും മാറ്റി. വെള്ളാട് വില്ലേജിൽ പാത്തൻപാറ തെക്കേമുറിയിൽ ജോസഫിന്റെ വീട് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു. ഇതേ വില്ലേജിൽ 4 വീടുകളും ന്യൂനടുവിൽ വില്ലേജിൽ 1 വീടും ഭാഗികമായി തകർന്നു. എരുവേശി വില്ലേജിലെ കോട്ടക്കുന്ന് ബെന്നി എന്നയാളുടെ കിണർ ഭാഗികമായി ഇടിഞ്ഞു താണു. ഇതേ വില്ലേജിലെ ചുണ്ടക്കുന്ന് തൊട്ടിയാൻ സതീശന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട് ഭാഗികമായി തകർന്നു. കനത്ത മഴയിൽ കാര്യംകോട് പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഇടക്കോളനിയിലെയും കാനംവയൽ കോളനിയിലെയും കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. പുഴയിൽ വെള്ളം കയറിയതോടെ ഇടക്കോളനിയിലേക്കുള്ള മുളപ്പാലം ഒഴുകിപ്പോവുകയായിരുന്നു. ഉദയഗിരി ശാന്തിപുരം അരിവിളഞ്ഞപ്പൊയിൽ റോഡിൽ കലുങ്കിന്റെ അടിഭാഗം പൊട്ടിയതിനാൽ അങ്ങോട്ടുള്ള ഗതാഗതം നിരോധിച്ചു. ജില്ലയിലിപ്പോൾ ആകെ 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1190 പേരാണ് കഴിയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരോഗ്യമന്ത്രി വിലയിരുത്തി. ഇരിട്ടി താലൂക്കിൽ 8, പയ്യന്നൂർ താലൂക്കിൽ 1, തളിപ്പറമ്പ് താലൂക്കിൽ 3, തലശ്ശേരി താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തോരാമഴ നാശം വിതച്ച കണ്ണൂരിൽ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. കൊട്ടിയൂർ അമ്പായത്തോട്ടിലും പന്നിയാമല വനത്തിലുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഇരിട്ടി താലൂക്കിലെ കൊട്ടിയൂർ അമ്പായത്തോട് വനത്തിൽ രാവിലെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. അപകട സാധ്യത കണക്കിലെടുത്ത് നേരത്തെ തന്നെ പ്രദേശവാസികൾക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സൈന്യവും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും പ്രദേശത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അമ്പായത്തോട്, പാൽച്ചുരം, കൊട്ടിയൂർ, കേളകം മേഖലകളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ജനങ്ങൾക്കോ വീടുകൾക്കോ അപകടമുണ്ടായില്ല. സംഭവം, ഞാനിവിടെ റോഡിലൂടെ നടന്നു പോവായിരുന്നു. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി. എന്നാൽ പാറ ഉരുളുന്ന പോലത്തെ ഒരു ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ഒരു മലയടക്കം ഇങ്ങ് പോരുമായിരുന്നു. കൊട്ടിയൂർ പാമ്പറപ്പാൻ പാലവും തകർച്ചയിലാണ്. ഇവിടെ ഒറ്റപ്ലാവ്, പന്നിയാമല പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കോളയാട് പെരുവയിൽ ഉരുൾപൊട്ടലുണ്ടായി. രാജഗിരി ഇടക്കോളനിയിലേക്കുള്ള മുളപ്പാലത്തിന്റെ ഒരു ഭാഗം തകർന്നതോടെ ഒറ്റപ്പെട്ടുപോയ 37 പേരെ രാജഗിരി സെന്റ് അഗസ്റ്റിസ് പള്ളിയുടെ പരിഷ് ഹാളിലേക്ക് മാറ്റി. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും രൂക്ഷമായതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പേരാവൂർ തലശ്ശേരി സംസ്ഥാന പാതയിൽ ഗതാഗതം മുടങ്ങി. തലശ്ശേരി നെടുമ്പൊയിൽ മാനന്തവാടി സംസ്ഥാനം ചുരം പാതയിൽ 33 മൈലിൽ മണ്ണിടിഞ്ഞതോടെ വയനാട് ജില്ലയുമായി ബന്ധപ്പെടാനുള്ള ഒരു റോഡ് കൂടി അടഞ്ഞു. കണ്ണവം കോളനി ചെന്നപ്പൊയിൽ മലയിൽ ഉരുൾപൊട്ടി. കണ്ണവം പുഴ കരകവിഞ്ഞു. ചുണ്ടയിലും കണ്ണവം ടൗണിലും വെള്ളമുയർന്നു. രാവിലെ മുതൽ ഏറെ നേരം ചുണ്ടയിലൂടെയും കൂത്തുപറമ്പ് പേരാവൂർ റോഡിലും ഗതാഗതം മുടങ്ങിയിരുന്നു. 10 മുൻപ് ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച പാനൂർ നരിക്കോട്ട് മലയിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. നരിക്കോട്ട് മല വെൽഫെയർ LP സ്കൂളിന് സമീപത്തെ കുന്നിൽ മരങ്ങളും പാറക്കല്ലുകളും ഇളകി തെറിച്ചു. ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണു. 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കണ്ണവം പുഴ കരകവിഞ്ഞതോടെ ഇടുമ്പ, കോയാറ്റൽ എന്നിവിടങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തളിപ്പറമ്പ് ബക്കളം ലക്ഷം വീട് കോളനിയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണ് 3 പേർക്ക് പരിക്കേറ്റു. രാവിലെ 7:30 സംഭവം. മേൽക്കൂരി ഉൾപ്പെടെ തകർന്നു വീഴുകയായിരുന്നു. 84-കാരിയായ കമല, മകൾ പ്രഭാവതി, ഇവരുടെ മകൻ സനൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
എം എൽ എ ജെയിംസ് മാത്യു, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്യാമള എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി. മട്ടന്നൂർ എടിയന്നൂർ സ്കൂളിന് സമീപത്തെ ടി പ്രീത, സഹോദരൻ പ്രശാന്ത് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. തോരങ്കോട് പ്രീതയുടെയും സഹോദരൻ പ്രശാന്തിന്റെയും വീടുകളാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിൽ തകർന്നത്. വീടിനോട് ചേർന്നുള്ള മതിലിടിഞ്ഞ് പ്രശാന്തിന്റെ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. പ്രീതയുടെ വീടിന്റെ കിണറും കുളിമുറിയും അടക്കം ഏതു നിമിഷവും താഴെ പതിക്കുമെന്ന അവസ്ഥയാണ്. രണ്ട് വീട്ടുകാരോടും മാറി താമസിക്കുവാൻ പഞ്ചായത്ത് റവന്യൂ അധികൃതർ നിർദ്ദേശം നൽകി. രാത്രി 3:30 മണിക്കാണ് ഇങ്ങനെ ഒരു വമ്പൻ ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ ഞെട്ടി ഉണരുന്നു. അത് പെങ്ങളെ വീട്ടിൽ നിന്ന് കള എൻ്റെ വീട്ടിലേക്ക് വീഴുമായിരുന്നു. അത് ഇനി പകുതി കിണറടക്കം താണിട്ടുള്ളത്. അപ്പോൾ ഫയർഫോഴ്സും പോലീസെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവർ പായും ഇതെല്ലാമായിട്ട് കെട്ടിയിട്ട് പോയിട്ടുണ്ട്. വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുളിമുറിയും ഇതെല്ലാം ഒരു ശോചന ഇത് ഇടിഞ്ഞ് വീഴാനായിട്ടുള്ളത്. ശക്തമായ മഴയിൽ വീട് തകർന്നു. ചക്കരക്കൽ മുതുകുറ്റിയിലെ ഓറയത്ത് ഓമനിയുടെ വീടാണ് തകർന്നത്. മേൽക്കൂരയുടെ ഒരു ഭാഗവും അടുക്കളയും കുളിമുറിയും പൂർണ്ണമായും തകർന്നു. തനിച്ച് താമസിക്കുന്ന ഓമന മകളുടെ വീട്ടിൽ പോയ സമയത്താണ് വീട് തകർന്നു വീണത്. ശക്തമായ മഴയിൽ മട്ടന്നൂരിൽ വീട് തകർന്നു. കുഴിക്കലിലേക്ക് വിനോദിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിലാണ് വിനോദിന്റെ വീടിന്റെ അടുക്കള ഉൾപ്പെടുന്ന ഭാഗത്തെ ചുവരും മേൽക്കൂരയും പൂർണ്ണമായും തകർന്നത്. അങ്ങനെ വീട് പൊളിഞ്ഞു വിട്ടാൽ മഴയത്ത് നമ്മൾ താമസം തൽക്കാലികം മഴയ സമയത്ത് അങ്ങോട്ട് മാറിയതാണ്. ഈ അപകടാവസ്ഥയിലായത് കാരണം പടുക്കളേൻ്റെ ഭാഗം അങ്ങനെ ഒരു സൈഡ് അമർന്നു വിട്ടാന്നുള്ളത്. അപകടാവസ്ഥയിലെ ബാക്കി ഭാഗം അപകടാവസ്ഥയിലുള്ള എല്ലാം കമ്പി ആയത് കാരണം അവിടെ നിൽക്കുന്നതെല്ലാം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ളത്. അപകടാവസ്ഥയിലായത് കാരണം ഒരു സംശയം കാരണം അങ്ങനെ മാറി നിൽക്കുന്നത് അനിയൻ്റെ വീടാണ് അപ്പുറം ഉള്ളത്. ശ്രീകണ്ഠാപുരം മടമ്പത്ത് വാണിയാപുരക്കൽ തോമസിന്റെ വീട് കാലവർഷക്കെടുതിയിൽ ഭാഗികമായി തകർന്നു. വീടിന്റെ കാർപോർച്ച് പൂർണ്ണമായും മണ്ണിലേക്ക് താഴ്ന്നു. വീട് പലയിടങ്ങളിലായി വിണ്ടുകീറിയ നിലയിലാണ്. വീട്ടിൽ കുട്ടികളടക്കം താമസമുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഇവർ സമീപത്തുള്ള വീടുകളിൽ അഭയം തേടിയതിനാൽ ആളപായമില്ലാതെ രക്ഷപ്പെട്ടു. ഇവരെ നാട്ടുകാർ ചേർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. വീട് ഏത് സമയവും വെള്ളത്തിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. കനത്ത മഴ തുടർന്നാൽ വീടിനോട് ചേർന്ന പുഴയായതിനാൽ ഏത് സമയവും വൻ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ജില്ലയിൽ പയ്യാമ്പലം ഉൾപ്പെടെ എല്ലാ ബീച്ചുകളിലും കൂടുതൽ ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പയ്യാമ്പലം, മുഴപ്പിലങ്ങാട്, ധർമ്മടം, മീൻകുന്ന്, ചൂടാട് എന്നീ ബീച്ചുകളിൽ പുതുതായി ബോർഡുകൾ സ്ഥാപിച്ചത്. ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശം കണക്കിലെടുത്താണ് അധികമായി ബോർഡുകൾ സ്ഥാപിച്ചത്. ബീച്ചിലെ ചുഴിയും ആഴവും ഒഴുക്കുമുള്ള ഭാഗങ്ങളിലാണ് മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രികാല ബീച്ച് സന്ദർശനം ഒഴിവാക്കണമെന്നും പോലീസിന്റെയും ലൈഫ് ഗാർഡിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നുമാണ് ബോർഡുകളിലുള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ബോർഡുകൾ ഉള്ളത്. വിദേശികൾക്കും നിർദ്ദേശങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനാവും. ബോർഡിനൊപ്പം ചുവപ്പ് കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ മഴക്കെടുതിയിൽ തകർന്ന വീടുകൾ വാസയോഗ്യമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിലാണ് അടിയന്തര യോഗം ചേർന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് 15%, നഗരസഭകൾക്ക് 25% ദുരന്ത മേഖലകളിൽ വിനിയോഗിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മൂലം ശുദ്ധജലം കിട്ടാത്ത സ്ഥലങ്ങളിൽ മുൻഗണന നൽകണമെന്ന് DPC ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് നിർദ്ദേശിച്ചു. അടിയന്തരമായ ഗതാഗത പുനഃസ്ഥാപനത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും ഫണ്ട് വിനിയോഗിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ഉച്ചുളിക്കുന്നുമെട്ട സേക്രഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്, ചക്കരക്കൽ ഡിവൈൻ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരിട്ടി, ശ്രീകണ്ഠാപുരം മലയോര മേഖലകളിൽ പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നു. പ്രളയബാധിതർക്ക് ഒരു കൈത്താങ് പദ്ധതിയിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാവാം. അരി, പാമോയിൽ, പരിപ്പ്, ചെറുപയർ, ഉപ്പ്, മുളകുപൊടി, മഞ്ഞപ്പൊടി എന്നിവയടങ്ങിയ ഒരു കിറ്റിന് 500 രൂപയാണ് വില നൽകേണ്ടത്. സഹായം നൽകാൻ താൽപ്പര്യമുള്ളവർ ചക്കരക്കൽ കാനറ ബാങ്കിലെ 4698101005974 എന്ന അക്കൗണ്ടിലോ ചക്കരക്കൽ ദുബായ് ട്രേഡിംഗ് കമ്പനി, ഡിവൈൻ കോളേജ്, മാർജിനൽ സ്റ്റോർ, കണ്ണൂർ കെൻസി ഫുഡ്വെയർ, വാരം ITC കോളേജ് എന്നിവിടങ്ങളിലെ കളക്ഷൻ സെന്ററിലോ സഹായങ്ങൾ നേരിട്ട് എത്തിക്കാം. സഹായവണ്ടി 23-ാം തീയതി ചക്കരക്കലിൽ നിന്നും പുറപ്പെടും.
മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനു സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് മാളിന് ചുറ്റും മാളിലെ ചില വ്യാപാരികൾ അനധികൃതമായി സ്ഥാപിച്ച ചവിട്ടുപടികൾ നഗരസഭാ അധികൃതർ നീക്കം ചെയ്തു. മാളിന്റെ നിർമ്മാണ വേളയിൽ നഗരസഭ നിർമ്മിച്ച ചവിട്ടുപടികൾക്ക് പുറമെ സ്ഥാപിച്ച 6 പടികളാണ് നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തത്. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ, കണ്ണൂർ SSA മഹിളാ കൺവെൻഷൻ, കണ്ണൂർ NGO യൂണിയൻ മിനി ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വം, ആ തൊഴിൽ സുരക്ഷിതത്വം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് കേൾക്കുവാൻ വേണ്ടിയും സാധാരണക്കാരുടെ പ്രയാസങ്ങൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയും നേതൃത്വം കൊടുക്കാൻ വേണ്ടിയും കേന്ദ്ര സർക്കാരിന് താല്പര്യം ഈ അടുത്താണ് നിങ്ങൾ വായിച്ചിരിക്കുന്ന ഒരു തൊഴിൽ നിയമം, അതായത് തൊഴിൽ സുരക്ഷ സംബന്ധിച്ച് നമ്മുടെ എല്ലാം ഒരു സുരക്ഷിതത്വവും നമ്മുടെ ജീവിതത്തിലില്ലാത്ത രീതിയിലേക്കാണ് തൊഴിൽ നിയമം ഈ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി VV രാജൻ പ്രമേയം അവതരിപ്പിച്ചു. പി മനോഹരൻ, രവീന്ദ്രൻ കൊടക്കാട്, കാരായി ശ്രീധരൻ, കെ രാജൻ, KRR വർമ്മ, ശ്യാമള, വി രമാദേവി, വി ശോഭന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിവിൽ സർവീസിൽ നിന്നും July 31 വിരമിച്ച ജോയിന്റ് കൌൺസിൽ മുൻ വൈസ് ചെയർമാൻ KC അജിത്കുമാറിനും മുൻ സംസ്ഥാന സെക്രട്ടറി CC ഗിരീശനും യാത്രയയപ്പ് നൽകി. കണ്ണൂർ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വെച്ച് CN ചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇതെല്ലാം വലിയ ആശങ്കയാണ്. കൈമേ നടന്ന ജനങ്ങൾ ആകെ ഒന്നിക്കേണ്ടുന്ന സമയമാണ്. ആ ഒന്നിക്കലിന്റെ ഐക്യത്തിന്റെ പ്രവർത്തനം അത് ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ചടങ്ങിൽ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത് സ്വാഗതം പറഞ്ഞു. TV നാരായണൻ അധ്യക്ഷനായിരുന്നു. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി CP സന്തോഷ് കുമാർ, AKSTU സംസ്ഥാന പ്രസിഡന്റ് OK ജയകൃഷ്ണൻ മാസ്റ്റർ, KGOF സംസ്ഥാന സെക്രട്ടറി ബേബി കാസ്ട്രോ, സെക്രട്ടേറിയറ്റ് മെമ്പർ രജിത് കുമാർ, BG ധനഞ്ജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ KV നന്ദി പറഞ്ഞു. എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ECOS കണ്ണൂർ IT ഡിവിഷൻ ഓണം കമ്പ്യൂട്ടർ മേള തുടങ്ങി. ചക്രകൽ ശാഖയിൽ സംഘം പ്രസിഡന്റ് PP മാധവൻ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് റൂം അധ്യാപന രംഗത്ത് പോലും IT സാധ്യതകളാണ് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട് കുട്ടികൾക്കും അധ്യാപകർക്കും പരമാവധി ആളുകളിലേക്ക് ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പുകളും എത്തിക്കുക എന്നത്. അത് ഏറ്റവും അട്രാക്റ്റീവായ നിരക്കിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. വേണമെങ്കിൽ വായ്പാ സൗകര്യം ക്ലബ് ചെയ്തുകൊണ്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ECOS ഇത്തവണ നടത്തുന്നത്. ഈ ഓണക്കാലത്ത് വളരെ ആകർഷകമായ സ്കീമുകളോടുകൂടിയാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകതയുള്ളത്, ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾക്ക് ലാപ്ടോപ്പുകൾക്കും 3 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചില പ്രത്യേക ഇനങ്ങൾക്ക് UPS സൗജന്യമായി നൽകുന്നു. സെക്രട്ടറി കെ രതീഷ്, CC സദാനന്ദൻ, ECOS ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മറ്റ് IT ഉൽപ്പന്നങ്ങൾ, ഹോണ്ട ജനറേറ്റർ, ബ്രഷ് കട്ടർ, വാട്ടർ പമ്പ് എന്നിവ തവണ വ്യവസ്ഥയിലും അല്ലാതെയും മേളയിൽ ലഭ്യമാവും. ഓഗസ്റ്റ് 18 തീയതി മേള സമാപിക്കും.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.